നമ്മുടെ ചെറിയ പ്രായത്തിൽ ഈ റഷ്യയിൽ നിന്നുള്ള പുസ്തകങ്ങളിവിടെ വളരെ അവൈലബിളായിരുന്ന ചെറിയ തുകക്കൊക്കെ നമുക്കിത് വാങ്ങാൻ പറ്റുമായിരുന്നു ഇതൊന്നൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അതാണ് ചരിത്ര ഗ്രന്ഥങ്ങളാണ് റഷ്യയുടെ ഗ്രാമ കാഴ്ചകളാണ് മിക്കവാറും ചിത്രങ്ങളുടെയും കഥകളുടെയും ഒക്കെ പ്രമേയം അത്തരം ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്നത് ഈ വീടുകൾക്കുള്ളിലെ നെരിപ്പോടിൻ്റെ പണ ചിത്രം ഫയർപ്ലേസ് നമ്മുടെ ദേശത്ത് ഒരു നെരിപ്പോടിനാവശ്യമില്ല എന്നിട്ട് പോലും എന്തെങ്കിലും ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഫയർ പ്ലേസ് ഉണ്ടാവുമെന്നൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായിട്ടൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിലുടനീളം ആ എഴുത്തുകാർ പറയാൻ ശ്രമിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങളുടെ നെരിപ്പോടുകളെ തിരിച്ചു പിടിക്കുക എല്ലായിടത്തും പതുക്കെ പതുക്കെ ഇങ്ങനെ തണുപ്പ് നുഴഞ്ഞുകയറിക്കൊണ്ടിരിക്കുക നോക്കി നിൽക്കെ മനുഷ്യരുടെ സ്നേഹം ഉറഞ്ഞു പോകുന്നൊക്കെയാണ് പലരും പരാതി പറയുന്നത് വാം ഓഫ് ലൈഫ് അതൊന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും പക്ഷെ ഓരോ പുലരെയും വാസ്തവത്തിൽ ആ ജീവിതത്തിൻ്റെ ഊഷ്മളതയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വായിച്ചു കേട്ടിട്ടില്ല ഇങ്ങനെ ഓരോ പുലരിയിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് ദൈവമൊരു മാറ്റമില്ലാത്ത സങ്കല്പമാണ് ദൈവത്തിനങ്ങനെ ഓരോ ദിവസവും പുതുക്കാൻ പറ്റുന്നത് അത് മനുഷ്യനുള്ള ഒരു അടയാളപ്പലകയാണ് ദൈവം പോലും തൻ്റെ സ്നേഹം നവീകരിക്കുന്നു ഓരോ പുലരിയിലും പുതിയ സ്നേഹത്തെ രൂപപ്പെടുത്തുന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അവകാശമില്ല കുറേ കൂടി അവനവൻ്റെ ഗാർഹ്യാനുഭവങ്ങളിലേക്കും പാർക്കുന്ന ഇടങ്ങളിലേക്കും വ്യാപാര ഇടങ്ങളിലുമൊക്കെ ഈ നെരിപ്പോടിനെ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ ഇന്ന് കണ്ടുമൂട്ടി ഈ പുലരിൽ ചെയ്താൽ നല്ലതായിരിക്കും ഏറ്റവും പുരാതനമായൊരു സങ്കല്പമായി നെരിപ്പോടെന്ന് പറയുന്നത് മനുഷ്യാരജ്ഞ അടന്നിരുന്ന കാലത്ത് ഗുഹയിലായിരുന്ന കാലത്തൊക്കെ സ്വന്തം ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായിരുന്നു ഇതിനെ കനലിനരികിൽ ഇരിക്കുക പിന്നൊരു അത് സംസ്കാരത്തിൻ്റെ ഒരു കോർഡോറായിട്ട് മാറി ഇതിൽ ചുറ്റുമിരുന്നുകൊണ്ടാണ് മനുഷ്യർ കഥകൾ പറഞ്ഞതും കഥകൾ കേട്ടതും പരസ്പരം ചാഞ്ഞിരുന്ന് ഉറങ്ങിയതുമൊക്കെ ഇത് പിറ്റ അപ്പോൾ ഒരു മനുഷ്യരാശി സംസ്കൃതത്തിനായതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ നെരുപ്പോടെന്ന് പറയുക ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെയായിട്ട് കരുതുന്നത് സിനിമയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ പോലും ഈ നെരുപ്പോടിൻ്റെ ഭാരമ്പര്യം ഉണ്ടെന്നാണ് പറയുക സിനിമ എന്താണ് ഇരുട്ടിലിരുന്ന് നിങ്ങളീ നെരുപ്പോളിലേക്ക് നോക്കുക അവിടെ നിന്ന് ആ പുതിയ കഥയുടെ നാളങ്ങൾ നിങ്ങളെ തേടി വരിക ഏറ്റവും പുരാതനവും നവീനവുമായ ആ തീയെ തിരിച്ചു പിടിക്കുക കുറെക്കൂടി ഉള്ളിലൊരു തീ നാളമരിയത്തെ താങ്ക് യു